നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞുണ്ടാവാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ എന്തായിരിക്കും ആ മനസ്സിനെ വേദനിക്കുന്നത്? നമുക്ക് ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യാം. പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ ദുൽഖർ സൽമാനാണ്. ഞാൻ എൻ്റെ എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത് എന്നെ പ്രസംഗ മത്സരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് അവിടെ എത്തിയപ്പോൾ നിരനിരയായി കുറേ കുട്ടികൾ എൻ്റെ ഫ്രണ്ടിലുണ്ട്. ആ ഫ്രണ്ടിലുള്ള കുട്ടികളൊക്കെ തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു. വിഷയം ഗാന്ധിജി എന്നതായിരുന്നു. ഗാന്ധിജിയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ ഒന്നോ രണ്ടോ വാക്കുകളെ എനിക്കറിയാവൂ. അന്ന് ആ മത്സരത്തിൽ എൻ്റെ മുന്നിൽ നിന്ന് 32 കുട്ടികളിൽ നിന്ന് ഞാൻ പിൻവാങ്ങി. കാരണം എനിക്ക് സഭാകമ്പമായിരുന്നു. ആ സ്റ്റേജിൽ എന്ത് വിളിച്ച് പറയണം, ഗാന്ധിജിയെക്കുറിച്ച് എന്ത് പ്രസംഗിക്കണം എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ, ആ കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ പിറ്റേന്ന് രാവിലെ മുതൽ ഞാൻ എൻ്റെ വീട്ടിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം ഗാന്ധിജിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നത് ആ കണ്ണാടിയിൽ നോക്കി തന്നെയാണ്. നമ്മുടെ മുഖം തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കണ്ണാടി ഉപയോഗിക്കുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. എൻ്റെ പേര് പ്രതീഷ് ശേഖർ. ഞാൻ ഇന്ന് ജോഷ് ടോക്സിൽ എത്തിയിരിക്കുന്നത് സിനിമാ സംബന്ധമായ അവതരണ മേഖലയിലും അതുപോലെ തന്നെ PRO മേഖലയിലും ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമയിലെ അഭിനേതാക്കൾ, ഈ അഭിനേതാക്കളെ ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂവർ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ അഭിനേതാക്കൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള തുറന്ന ചർച്ചകൾ. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ് മുതലാണ് ഞാൻ ടെലിവിഷൻ രംഗത്തേക്ക്, അവതരണ രംഗത്തേക്ക് എത്തുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ സെലിബ്രിറ്റീസിനെ കൂടുതൽ മാനേജ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും, സെലിബ്രിറ്റീസും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്. നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടി ഒരു സെലിബ്രിറ്റി എത്തുമ്പോഴേക്കും നിങ്ങളും ഭാര്യയും തമ്മിൽ പ്രശ്നത്തിലാണോ? നിങ്ങൾ ഇട്ട പണ്ട് 4-ാം ക്ലാസ്സിൽ ഉപയോഗിച്ച ആ ഷർട്ട് കൈവശമുണ്ടോ? നിങ്ങളുടെ ഷൂവിൻ്റെ സൈസ് എത്രയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ വരുന്ന സെലിബ്രിറ്റി തിരിച്ച് അവതരിപ്പിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, നിങ്ങളും നിങ്ങളുടെ ഭർത്താവും എന്താണ് പ്രശ്നം? പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞുണ്ടാവാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ എന്തായിരിക്കും ആ മനസ്സിനെ വേദനിക്കുന്നത്? നമ്മൾ പലപ്പോഴും സിനിമാ പ്രമോഷനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനും അതിൽ ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നത് അത് എല്ലാവരുടെയും ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. നമ്മൾ സിനിമാ പ്രമോഷന് വേണ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് ആ അതിഥിയെ നോവിക്കാതെ ഒരു 50%, 60% സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ അവരെ വേദനിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് തമാശ രീതിയിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉറപ്പാണ് ഞാൻ ചെയ്യുന്ന ഇന്റർവ്യൂസ്. ഇന്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു പോകുമ്പോൾ എനിക്ക് മറക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ചില ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ വൈറലായി മാറാറുണ്ട്. ട്രോളുകളിലും ഞാൻ നിരന്ന് വന്നിട്ടുണ്ട്, വരാറുണ്ടായ സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. നമ്മൾ സ്വയം തിരുത്തി മുന്നേറുക എന്നുള്ളത് മാത്രമേ അവതരണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. പലപ്പോഴും പൊതുസമൂഹത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ, ഓ ചേട്ടാ, ചേട്ടയിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു, ഞാനെന്തോ ബിസിനസ് മാൻ എന്നുള്ള രീതിയിലാണ് പലരും എന്നെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ കടമൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ അനുജൻ SSLC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, SSLC റിസൾട്ടിന് വേണ്ടി അനുജൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വണ്ടി ഞങ്ങളുടെ റോഡിലേക്ക് വരുന്ന സമയത്ത്, ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചു പ്രവീൺ്റെ വീട് ഏതാണെന്ന്, സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞു, എടാ നിൻ്റെതല്ലേ പറയുന്നത്, അനിയാ നിന്നെയാണ് വിളിക്കുന്നത് ഈ സംഭവത്തിനകത്ത്. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെയാണോ, എന്താ സംഭവം? SSLC റാങ്ക് കിട്ടിയ പ്രവീണിൻ്റെ വീട് ഏതാണെന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു, അയ്യോ അത് ഞാനായിരിക്കില്ല, ഈ റോഡിൽ നിന്ന് നേരെ പോകുമ്പോൾ അപ്പുറത്തെ റോഡിൽ ഒരു പ്രവീണുണ്ട്, അദ്ദേഹം ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. അങ്ങനെ ഈ ആദ്യം വന്ന മാധ്യമ വാഹനത്തിന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ വീണ്ടും ക്രിക്കറ്റ് കളി തുടർന്നു. കുറേ കഴിഞ്ഞപ്പോൾ നിരനിരയായി വാഹനങ്ങളൊക്കെ വന്നു. വാഹനങ്ങളൊക്കെ വന്ന അവസരം ഞാനും അവനും പെട്ടെന്ന് അവൻ ഇട്ടിരുന്ന ടീഷർട്ടൊക്കെ മാറ്റി ഞാൻ അവനൊരു ടീഷർട്ടൊക്കെ ഇട്ട് റെഡിയാക്കി, ആൾക്കാർ വരികയില്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ പിടിച്ചിരുത്തി അവരെയൊക്കെ തന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ ചായയൊക്കെ കൊടുത്ത് സൽക്കരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ശോചമായ അവസ്ഥ കണ്ട് പിറ്റേന്ന് പ്രമുഖ പത്രങ്ങളിൽ പോലും വന്ന ഫ്രണ്ട് പേജിലെ വാർത്ത എന്ന് പറയുന്നത് ജീവിത ദുരന്തങ്ങളിൽ നിന്ന് ഒരു റാങ്കുകാരൻ എന്നുള്ളത് തന്നെയാണ്. കാരണം അന്ന് വീടില്ല,
ഒരുപാട് കടത്തിലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ. രണ്ട് ആൺമക്കളെ അവർ വളർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഈ പത്രത്തിൻ്റെ തൊട്ട് താഴെ ചേട്ടൻ കലാപരമായ രംഗങ്ങളിൽ മുന്നേറ്റം കാണിച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുള്ളത് എൻ്റെ വാർത്തയും വന്നു. ഞങ്ങളെ തേടി ഒരുപാട് ഒരുപാട് പേര് സഹായ ഹസ്തവുമായി എത്തി, വീട് വയ്ക്കാൻ വേണ്ടി എത്തി, ബാക്കിയുള്ള കാര്യങ്ങളിൽ സാമ്പത്തികമല്ലാതെ ഈ പത്ര ഓഫീസുകളിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങി. പക്ഷേ അന്ന് അച്ഛൻ എൻ്റെ അനുജനോട് ചോദിച്ചു, നിന്റെ വാർത്ത വന്നിട്ടാണ് ഇത്രയും സഹായങ്ങളൊക്കെ വന്നത്, മോനെ എന്താണ് നിന്റെ തീരുമാനമെന്നുള്ളത്. അവനൊന്ന് ചേട്ടാ എന്നോട് വന്ന് ചോദിച്ചു, ചേട്ടാ എന്താണ് നമ്മളിതിൽ ചെയ്യേണ്ടതെന്നുള്ളത്, ഞാൻ എന്താണ് അനിയൻ്റെ തീരുമാനം. അപ്പോൾ അവൻ പറഞ്ഞത്, ചേട്ടാ ഒരാൾ പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്, ഒരു അധ്യാപകൻ അവർ എൻട്രൻസിന് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഫ്രീ ട്യൂഷൻ തരാമെന്ന് പറയുന്നുണ്ട്, നമുക്ക് അത് മാത്രം മതി, നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു ലക്ഷ്യം പിന്തുടർന്ന് മുന്നോട്ട് പോയപ്പോഴേക്കും ഞാൻ പല ചാനൽസിൻ്റെ അവതരണ രംഗത്തേക്കും പ്രൊഡ്യൂസർ ആ ഒരു രംഗത്തേക്കും ഒപ്പം സീരിയൽസും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു മകളായതിനു ശേഷം എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പുറത്തേക്കുള്ള കലാപരമായിട്ടുള്ള എല്ലാ വാതിലുകളും അടച്ച് ഒരു സ്ഥിര ജോലിക്ക് 8-9 വർഷം കൃത്യമായി പോയി. ഈ ഒരു ആഗ്രഹ പൂർത്തീകരണം, വീട് സ്ഥലം അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. എനിക്ക് എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്, പലപ്പോഴും ജീവിതം ഒക്കെ തന്നെ സിനിമയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതാകണം ഇതാകണം എന്നുണ്ടെങ്കിൽ എല്ലാം പറയുന്നവരുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമുക്കൊരു അടിത്തറ അത്യാവശ്യമാണ്. അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ നന്നായിട്ട് വരുമായിരിക്കാം, ഇറ്റ്സ് എ ചാൻസ്, അതിലൊരു ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബേസ് ലെവൽ ഇട്ടിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കൂരയെങ്കിലും കിടക്കാനുണ്ടെന്ന് നടന്നുണ്ടെങ്കിൽ കഞ്ഞി കുടിച്ച് നമുക്ക് ജീവിക്കാം, നമുക്ക് വളരെ സന്തോഷത്തോടെ പുറത്ത് നിന്ന് വർക്ക് ചെയ്യാനും പറ്റും, ആ വർക്ക് ആസ്വദിക്കാനും പറ്റും. പലപ്പോഴും പല സുഹൃത്തുക്കളും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടാ ടെലിവിഷൻ പരിപാടി അവതരിപ്പിക്കണം, അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു അവതാരകനായി മാറണം, എന്താണ് വേണ്ടത്? അവരോട് എനിക്ക് ആദ്യം പറയേണ്ട കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനോട് ഒരു ഇന്റർവ്യൂർ ചോദിച്ചു ഒരു ആക്ടറിന് വേണ്ട പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് കോമൺ സെൻസ്, റിഫ്ലക്ഷൻ, റിയാക്ഷൻ. ഈ മൂന്ന് കാര്യങ്ങളും ഈ അവതരണ മേഖലയിൽ എത്തുന്നവരും ചെയ്താൽ മതി. നമ്മൾ അവതരണം ആരെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടല്ല ചെയ്യേണ്ടത്, അവിടെ കണ്ട് നമുക്ക് മുന്നിലിരിക്കുന്ന ആ വ്യക്തിയെ മനസ്സിലാക്കി നമ്മൾ അവരെന്താണ്, ഏത് സിനിമയിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ അവരുടെ മേഖല എന്താണെന്ന് വ്യക്തമായി പഠിച്ചുകൊണ്ട് ചോദ്യങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഒരിക്കലും അവരെ മാനസികമായി തളർത്താത്ത രീതിയിലുള്ള വളരെ കംഫർട്ടബിൾ ആക്കി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്കും അവതരണ മേഖലയിലേക്ക് എത്താം. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം, ചേട്ടാ എനിക്ക് അല്പം തടിയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാണാൻ അത്ര സൗന്ദര്യം ഉള്ള വ്യക്തിയല്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ സൗന്ദര്യം എന്ന് പറയുന്നതും ഈ ശരീരം എന്ന് പറയുന്നതും അവതരണ മേഖലയിൽ ഒന്നുമല്ല. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അതിഥി നൽകുന്ന മറുപടിയുണ്ട്, ആ മറുപടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ വാല്യൂ ആണ്. അത്തരത്തിൽ ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും സന്തുഷ്ടരാകും, ഒപ്പം ആ അതിഥിയും സന്തോഷത്തോടെ തന്നെ ആ മറുപടി നൽകും, പുറം ലോകത്തും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. അവതരണ മേഖല എന്നുള്ള സംഭവത്തിലേക്ക് ഒരു ലോങ് ഗ്യാപ്പ് എടുത്താൽ തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, മുമ്പേ ഉണ്ടായിരുന്ന വിശ്വാസം. വർഷങ്ങളായിട്ട് അവതരണ മേഖലയിൽ ഞാൻ എത്തിയിരുന്നില്ല, പക്ഷേ നമുക്കൊരു ഭാഗ്യമുണ്ട്, നമ്മുടെ മനസ്സിൽ അതൊരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് തന്നെ ഒരു വിളി വരും. അങ്ങനെ ഞാൻ വീണ്ടും അവതരണ മേഖലയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയത് എനിക്ക് ദൈവമായിട്ട് എന്നെ ഒരാൾ വിളിച്ചു. ഞാൻ ഒരു ലിഫ്റ്റിൽ, ഒരു ഹോട്ടലിൻ്റെ ലിഫ്റ്റിൽ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, താങ്കൾ എവിടെ പോകുന്നു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, നേരത്തെ വർക്ക് ചെയ്ത മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ള ഫിക്സഡ് ജോലി ഞാൻ വിട്ടു, ഇപ്പോൾ ഈ ചെറിയ എന്തെങ്കിലും സംഭവങ്ങളിലേക്ക്, അല്ലാതെ പ്രൊഡ്യൂസറായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. താങ്കൾ ഇന്ന് ഈ ഹോട്ടലിൽ കാണുമോ? ഞാൻ പറഞ്ഞു, കാണും. എങ്കിൽ ഞാനും എൻ്റെ നായികയും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ഒരു ഇൻ്റർവ്യൂവിന്, നമുക്ക് ഒരുമിച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്യാം. പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ ദുൽഖർ സൽമാനാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് പറഞ്ഞ അദ്ദേഹത്തിന് രാത്രി 12 മണിവരെ ചാനൽസിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. എങ്കിലും എന്നോട് പറഞ്ഞ വാക്കിൻ്റെ ഉറപ്പിന്മേൽ അദ്ദേഹവും നായിക ശോഭിതയും രാത്രി 12:05 വന്നിരുന്ന് ആ ഇൻ്റർവ്യൂവിന് വന്നിരുന്ന് ഏകദേശം 40 മിനിറ്റ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷമാണ് അവതരണ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങിയാലോ, അല്ലെങ്കിൽ ആ അവതരണം ട്രോളിലൂടെ ആയിരുന്നാലോ, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൂടെ ആയാലോ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷമാണ് എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ഞാൻ മാറ്റി നിർത്തുന്നു എന്നുള്ള ചിന്താഗതി എനിക്ക് വന്നത്, ഞാൻ തുടർന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ജോഷ് ടോക്സിലെ പല ആൾക്കാരുടെയും സംഭാഷണങ്ങൾ. അവർ വേണ്ട എന്ന് മാറ്റി നിർത്തപ്പെട്ട ആ സമയം തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ആ പോസിറ്റീവ് എനർജി,
ആ എനർജിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ജീവിതത്തിൽ എല്ലാവരും. എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് കരയാനുണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടത്തോടെ വിളിച്ച് നിലവിളിച്ച് കരയേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് എന്തിരുന്നും കരയാം. ചിരിക്കാനുണ്ടെങ്കിൽ എല്ലാവരുടെയും സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ചിരിക്കാം. പക്ഷേ ആ വേദനകൾക്കപ്പുറം നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വിജയം. സോ എല്ലാവർക്കും അങ്ങനെ ഒരു ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമ്മളിപ്പോൾ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറി കേട്ടു അല്ലേ. നമുക്കും ഇതുപോലെ ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണമെന്നും ഇതുപോലെ നിന്ന് നമ്മുടെ സക്സസ് സ്റ്റോറി കുറെ പേരോട് പറയണമെന്നും ആഗ്രഹമുണ്ടാവും. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നു, ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും എനിക്കിതൊന്നും ഇംപ്രൂവ് ചെയ്യാൻ സമയമില്ല, ദിസ് ഈസ് നോട്ട് മൈ റൈറ്റ് ടൈം എന്നല്ല. വാട്ട് ഇഫ് ഐ സേ ഇറ്റ്സ് പോസിബിൾ? ജോർജ് സ്കിൽസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അൺലോക്ക് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.